അല്ലാഹുവേ, ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്ന 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം നിന്റെ 25 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. 20 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. നിന്റെ പ്രായം ചെന്ന നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18 വയസ്സിൽ ചെയ്തു പോയ പെണ്ണുങ്ങളെ, എവിടെ കൊണ്ടാ കഴുകിക്കളയുന്നത്? ഏത് കാൽവാലയത്തിന്റെ കില്ല പിടിക്കാരാ? അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട്, പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കൊഴുകിക്കളയണ്ടേ, ഒന്ന് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ മാസത്തിൽ പടച്ചിറപ്പിന്റെ മുന്നിൽ തന്റെ ഇരുകരങ്ങളെ ഉയർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയോ? ഓരോന്നായി ഏറ്റു പറയടാ. നമസ്കാരം കളഞ്ഞെങ്കിൽ പറയണമല്ലാ. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് പോലും ഞാൻ പള്ളിക്കകത്ത് കേറാത്തവനാ അല്ലാ. പറയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കള് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും, ആര് തെറ്റ് ചെയ്താലും എന്റെ പൊന്നുമകളെ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇത്രയും കാലം നിന്നെ പൂറ്റി വളർത്തിയ ഉമ്മാരെയും ബാപ്പാരെയും വഞ്ചിച്ച പെൺമക്കള്, വഞ്ചിച്ച ചെറുപ്പക്കാരാ. മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി വരാ. എന്നെ അല്ലാരോട് പറയടാ, വീട്ടിൽ പണച്ചവനെ ഒരു സാലികത്തായ പെണ്ണിനെ മകർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ഹലാലാക്കി ഒരു പെണ്ണിനെ തന്നപ്പോ അവളെ കളഞ്ഞിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരാ. ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഓരോ വക്കത്തും നിസ്കരിച്ചിട്ട് കരഞ്ഞു കരഞ്ഞെന്റെ ഭർത്താവിനെ കാക്കണയല്ല, എന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന നിന്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി റബ്ബിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അറബികളുടെ അടിമയെ പോലെ പടച്ചവനെ കഠിനമായ ചൂടത്ത് കുപ്പൂസും വെള്ളവും കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ ഭർത്താവ്, പടച്ചവനെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കാ പോകുന്ന നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ വഞ്ചിച്ച ഏതെങ്കിലും പെണ്ണുണ്ടോ? സഹബാനിന്റെ രാത്രിയാ മുത്തിനബിയുടെ മാസവാ, പടച്ചറബിന്റെ മുന്നിൽ കരയണമെങ്കിൽ കരഞ്ഞോ, തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്തോ, പാപങ്ങൾ പുറക്കുന്ന മാസവാ. ഒരു പേടിയും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, നാണമില്ലാതെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞോ. കാരണം അല്ലയാരെന്നറിയോ, അല്ലയാരെന്നറിയോ, ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തക്നതു മിർ റഹ്മത്തില്ലാ. എടാ ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്നുണ്ട്, എന്തിനാണെന്നറിയുമോ? ആരാ തൗബ ചെയ്യുന്നത്? ആരാ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്? ആരാ പൊട്ടിക്കറഞ്ഞ് ദുആ ചെയ്യുന്നത്? അവന്റെ പശ്ചാത്താപം സ്വീകരിക്കാ, അവന്റെ ദുആയിന് ഉത്തരം നൽകാ. അല്ലാഹു വന്നിരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണുകുടിച്ചിട്ടുണ്ടോടാ പേടിക്കണ്ട, വ്യഭിചരിച്ചിട്ടുണ്ടോ പേടിക്കണ്ട. അല്ലാഹുവേ, എത്ര വലിയ പാപം നീ ചെയ്തവനാണെങ്കിലും എന്തിനാടാ പേടിക്കുന്നത്? നിന്നെ പടച്ച അല്ലാരാണെന്ന് നിനക്കറിയോ? നിന്നെ പടച്ച റബ്ബാരാണെന്നറിയോ? എടാ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ,